السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ള ചരിത്രമാണ് നാം തുടങ്ങി വെച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന മഹദിയായ സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹാന്വേഷണം നടത്തി ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹും ഇബ്നു ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ റളിയല്ലാഹു അൻഹും അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദാ ബീവിയെ വിവാഹാന്വേഷണം നടത്തി ചെന്നു. അപ്പോൾ ഖാൻ ലഹ ഹംസത്ത് സുബിയത്തിനോ സിത്തത്തു മിൻ ബഅലി ലഹ മാത്, അവർക്ക് അഞ്ചോ ആറോ മക്കൾ അവരുടെ മരണപ്പെട്ട ഭർത്താവിൽ നിന്ന് ഉള്ള മഹദിയായിരുന്നു അവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ പ്രായമായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 50 വയസ്സാണെങ്കിൽ മഹദിക്ക് 55 വയസ്സായിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മക്കളുള്ള എന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന ഒരു ഭീതി അവർക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചു, മാ യംനഉകി മിന്നി, എന്താണ് ഞാനുമായുള്ള വിവാഹത്തിന് നിങ്ങൾക്ക് തടസ്സം? അവർ പറഞ്ഞു, ഖാലത്തു വല്ലാഹി യാ നബിയല്ലാ മാ യംനഉനി മിൻക അല്ലാ തകൂന അഹബ്ബൽ ബരിയത്തി ഇലയ്യ വലാകിന്നി ഉകരിമുക അയ്യളുഹു ആ ഉലൈ സബിയ ഇൻദ റിസ്ക ബക്രത്തൻ വഅശിയ. തിരുനബിയെ അങ്ങ് ഭൂലോക സൃഷ്ടി സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായ മഹാനാണ്, അങ്ങയെ ഞാനെങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക? പക്ഷേ ഞാൻ അങ്ങയെ ആദരിക്കുന്നു നബിയെ. ഈ കുഞ്ഞുങ്ങൾ അങ്ങയുടെ തലഭാഗത്തും ഒക്കെ ഇരുന്നു കൊണ്ട് അങ്ങക്ക് വിഷമമുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമോ എന്ന ഭീതി പേടി എനിക്കുണ്ട്. അങ്ങയുടെ ആ വിശ്രമ ജീവിതത്തിന് എൻ്റെ മക്കൾ തടസ്സമാകുമോ എന്ന ഒരു ഭീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഫഹൽ മനഅക്കി മിന്നി ശൈഉൻ ഗൈറു ദാലിക്, ഇതല്ലാതെ മറ്റു പ്രശ്നമൊന്നും നിങ്ങൾക്കില്ലല്ലോ. കാലത്ത് അവർ പറഞ്ഞു, ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യർഹംകില്ലാഹ് ഇന്ന ഖൈറ നിസാഇൻ റകിബ്ന അജാസൽ ഇബിൽ സാലിഹു നിസാഇ ഖുറൈഷ് അഹ്നാഹു അലാ വറദിൻ ഫീ സിഗറിൻ വറആഹു അലാ ബാലിബിൻ ബിദാതിയതിൻ. ഏറ്റവും ഉന്നതരായ സ്ത്രീ സമൂഹം അവർ ഒട്ടക്കപ്പുറത്ത് യാത്ര ചെയ്യുന്നതായ സ്ത്രീകളാണ്. അഥവാ ഒട്ടക്കപ്പുറത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകളിൽ നിന്ന് തന്നെ ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാകുന്നു ഏറ്റവും ഉന്നതരായ സമൂഹം, ഏറ്റവും ഉന്നതരായ സ്ത്രീ സമൂഹം. അതേസമയത്ത് അവർക്ക് കുട്ടികളുണ്ടാകും. ആ കുട്ടികളെ പരിപാലിക്കുകയും ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന വനിതകളാണ് ഏറ്റവും ഏറ്റവും നല്ലതായ സ്ത്രീകൾ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു. അഥവാ മക്കളുണ്ടായിരിക്കെ തന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ അദ്ദേഹത്തിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താതിരിക്കുക, അദ്ദേഹത്തിന് വേണ്ടി ഹിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക, അതോടൊപ്പം മക്കളെ പരിപാലിക്കുക. ചില സ്ത്രീകളുണ്ടാകും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ ഭർത്താവിനെ മാത്രം വേണ്ടതുപോലെ പരിഗണിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന അതല്ലാത്ത നിലക്ക് തന്നെ, അതേസമയത്ത് ഭർത്താവിൻ്റെ കാര്യം തീരെ നോക്കാതെ മക്കളെ മാത്രം ശ്രദ്ധിക്കുന്ന വിഭാഗവും ഉണ്ടാകും. ആ രണ്ടു നിലക്കുമല്ലാതെ രണ്ട് വിഭാഗത്തെയും അഥവാ ഭർത്താവിനെയും മക്കളെയും വേണ്ടതുപോലെ ശുശ്രൂഷിക്കുന്നതായ സ്ത്രീകൾ, അവരാണ് ഏറ്റവും ഏറ്റവും ഉത്തമരായ വനിതകൾ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആ വിവാഹം സന്തോഷപൂർവം നടക്കുകയും ചെയ്തു. ബഹുമാനപ്പെടുത്തി ബീവി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദാ ബിവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തപ്പോൾ മഹദി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ ഒരവസ്ഥയാണ് സൃഷ്ടിച്ചത്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അൻഹയുടെ വിവാഹം വഫാത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്ന ആ ദുഃഖത്തെ ദൂരീകരിക്കാൻ ധാരാളം തമാശകൾ പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിപ്പിക്കുന്നതായ ഒരു സ്വഭാവം സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഉണ്ടായിരുന്നു. അനുവദിക്കപ്പെട്ട തമാശകളൊക്കെ പറയുക, പരസ്പരം ചിരിക്കുകയും സല്ലപിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുക. ഭാര്യമാരുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലാപത്തിൽ ഏർപ്പെടുകയും സന്തോഷമുള്ള കലാമുകൾ പറയുകയും ചിലപ്പോഴൊക്കെ ഓട്ടമത്സരം നടത്തി ഭാര്യമാരെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുവാൻ സൗദാ ബിവി റളിയല്ലാഹു അൻഹ വളരെ മിടുക്കിയായിരുന്നു. ഒരിക്കൽ അവർ പറയുകയാണ്, സല്ലൈതു ഖൽഫക അല്ലൈല ഫറകഅത ബി ഹത്താ അംസക്തു ബി അംഫി മഖാഫത അൻ യഫ്തുറ ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയം ഒരു ദിവസം സൗദാ ബിവിയും കൂടെ നിസ്കരിക്കാൻ കൂടി. അങ്ങനെ ദീർഘമായ റുക്കുഉം സുജൂദും ദീർഘമായ നൃത്തവുമൊക്കെ വന്നപ്പോൾ സൗദാ ബിവി റളിയല്ലാഹു അൻഹ പ്രായമായവരാണ്, കൂടുതൽ നേരം നിൽക്കുവാനുള്ള കെൽപ്പ് ഇല്ലാത്തതുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് മഹദി വിട്ടുപിരിഞ്ഞുപോയി. നിസ്കാരശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സൗദാ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അങ്ങയോടൊപ്പം റുക്കുഇൽ ചെയ്യുകയായിരുന്നു. എൻ്റെ ദീർഘമായ റുക്കുഇൽ നിമിത്തം എൻ്റെ മൂക്കിൽ നിന്ന് രക്തം വന്നു പോകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ കൈയൊഴിച്ചു പോയി, ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ ആ വർത്തമാനം വളരെ സന്തോഷമായി. അള്ളാഹുവിൻ്റെ റസൂല് ആ വർത്തമാനം കേട്ട് ചിരിച്ചുപോയി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല സൗദാ ബിവി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നതായ ആ ഘട്ടത്തിൽ പ്രായമായവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വെറുക്കുമോ അവരെ ഉപേക്ഷിക്കുമോ എന്ന ഭീതി അവർക്കുണ്ടായിരുന്നു. ആ സമയത്ത് മഹദി പറഞ്ഞു, യാ റസൂലല്ലാഹ് യൗമീലി ആയിഷത്ത ഫീദിവാക്ക, ഓരോ ദിവസവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്ക് പ്രത്യേകമായ ദിവസം അനുവദിച്ചു കൊടുക്കുകയും ആ ദിവസം അവരോടൊപ്പം കഴിയുകയും ചെയ്യുക എന്ന് ചെയ്യുന്ന സ്വഭാവം അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നു. അങ്ങനെ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ആയിഷ ബിവി ചെറുപ്പക്കാരത്തിയാണ്, അവരോടൊപ്പം ജീവിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതൽ സന്തോഷമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി സൗദാ ബിവി റളിയല്ലാഹു അൻഹ അവരുടെ ദിവസം കൂടി ആയിഷ ബിവി റളിയല്ലാഹു അൻഹക്ക് വകവച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞു, ഫവല്ലാഹി മാ ബി മാ തുരീദു നിസാ വലാക്കിന്നി വഹിബ്ബു അൻ യബഅസനില്ലാഹു ഫീ നിസാഇക യൗമൽ ഖിയാമ. ഹബീബായ നബിയെ, സ്ത്രീകൾ സാധാരണ ഉദ്ദേശിക്കുന്ന ഒരു ഭാര്യ ഭർതൃജീവിതത്തിൻ്റെ ഒരു ആനന്ദം അതിനെനിക്ക് ആവശ്യമില്ല നബിയെ, അങ്ങയുടെ സന്തോഷമാണ് എനിക്ക് ആവശ്യം. ഞാൻ വലാക്കിന്നി വഹിബ്ബു അയ്യ ബാസനില്ലാഹു ഫി നിസായിക യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അങ്ങയുടെ ഭാര്യമാരോടൊപ്പം അങ്ങയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവുക, ആ നിലക്ക് നാളെ യൗമുൽ ആഖിറത്തിൽ ഒരുമിച്ച് കൂടുക, അതാണ് എനിക്ക് ആവശ്യം നബിയെ. ആയതുകൊണ്ട് എന്നെ അങ്ങ് കൈവിടരുത്, അങ്ങയുടെ ആ ഭാര്യമാരുടെ ലിസ്റ്റിൽ നിന്ന് എന്നെ അങ്ങ് വെട്ടിക്കളയരുത്. അങ്ങയുടെ ഭാര്യമായി തന്നെ ഇഹത്തിലും പരത്തിലും ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ദിവസം കൂടി ആയിഷ ബിവിക്ക് ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സൗദാ ബിവി റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി സമ്പാദിച്ചു.
അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചു. ഇൻഷാ അല്ലാ മറ്റൊരു ഭാര്യയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് പറയണം. അതുപോലെ എല്ലാ ഭാര്യമാരെക്കുറിച്ചുമുള്ള ചരിത്രവും അവിടുത്തെ മക്കളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഒക്കെ ചെറിയ തോതിയെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.